ചിന്നക്കനാലിൽ നിന്ന് മയക്കുപിടി വെച്ച് പിടികൂടി പെരിയാർ ടൈഗർ റിസർവിലേക്ക് മാറ്റിയ അരിക്കൊമ്പൻ ഇന്ന് രാവിലെയോടെ തമിഴ്നാട്ടിലെ കമ്പം ടൗണിലിറങ്ങി വലിയ ഭീകരാന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചത്. ഓട്ടോറിക്ഷയടക്കം 5 വാഹനങ്ങൾ അരിക്കൊമ്പൻ തകർത്തിരുന്നു. ആനയെ കണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരാൾക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ അരിക്കൊമ്പനെ മയക്കോട് വെച്ച് പിടികൂടാനാണ് തമിഴ്നാടിൻ്റെ ശ്രമം. ഇത് തുടങ്ങിയതായും റിപ്പോർട്ടുകൾ ഉണ്ട്. കമ്പം ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അരിക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ കമ്പത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജനം പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. അരിക്കൊമ്പൻ പുളിമരത്തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം മയക്കുവെടിവെക്കാൻ തീരുമാനിച്ചതായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് റെഡ്ഡിയാണ് ഉത്തരവിട്ടത്. എന്നാൽ മയക്കുവെടിവെക്കുന്ന തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ആനമലയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുമെന്നും ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു. ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തോക്കുമായി പോലീസുകാരുമുണ്ട്. ആകാശത്തേക്ക് വെടിവെച്ച് അരിക്കൊമ്പനെ കാട്ടിലേക്ക് ഓടിക്കാനാണ് ശ്രമം നടക്കുന്നത്. തമിഴ്നാട് വനമേഖലയുടെ അടിവാരത്തിലൂടെ ലോവർ ക്യാമ്പ് വഴിയാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിലെത്തിയത്. ഇന്ന് രാവിലെയാണ് കാട്ടുകൊമ്പൻ ഇവിടേക്ക് എത്തിയത്. ജനവാസ മേഖലയിലെത്തിയ അരിക്കൊമ്പൻ നിരവധി വാഹനങ്ങൾ തകർത്തതായാണ് വിവരം. ആനയെ കണ്ട് ഓടിയവർക്കും പരിക്ക് പറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. ചിന്നക്കനാൽ ഭാഗത്തേക്കാണ് അരിക്കൊമ്പൻ പോകുന്നതെന്നാണ് കരുതുന്നത്. ചിന്നക്കനാലിൽ നിന്ന് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കായിരുന്നു ആനയെ തുറന്നുവിട്ടത്. ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന റേഡിയോ കോളറിൽ നിന്ന് ഇന്ന് രാവിലെ സിഗ്നലുകൾ നഷ്ടമായിരുന്നു. ഇതോടെയാണ് തിരച്ചിൽ തുടങ്ങിയത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തിയത്. റോസാപ്പൂക്കണ്ടം ഭാഗത്തായിരുന്നു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നത്. ഇതോടെ തമിഴ്നാട് വനപാലകർ ശബ്ദമുണ്ടാക്കി ആനയെ തുരത്താൻ നോക്കി. എന്നാൽ ആന പ്രദേശത്തു നിന്നും മാറാതിരിക്കുകയായിരുന്നു. ഇതോടെ നിരവധി തവണ വനപാലകർ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. ഒടുവിൽ പുലർച്ചെ 2 മണിയോടെ ജനവാസ മേഖലയിൽ നിന്നും കാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ആന നീങ്ങിപ്പോയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെയാണ് ആന കമ്പം ടൗണിലേക്ക് ഇറങ്ങിയത്. നാട്ടുകാർ ബഹളം വെച്ചതോടെ അരിക്കൊമ്പൻ പരക്കം പായുകയായിരുന്നു. ഇതിനിടയിൽ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള 5 വാഹനങ്ങളാണ് ആന തകർത്തതെന്നും റിപ്പോർട്ടുണ്ട്. ആന കമ്പമേട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ചിന്നക്കനാലിലേക്ക് ഇവിടെ നിന്ന് 88 കിലോമീറ്റർ ആണ് ഉള്ളത്. കമ്പമേട്ടിൽ നിന്നും രാമക്കൽമേടും അത് കഴിഞ്ഞ് മതിക്കെട്ടാഞ്ചോലയും കഴിഞ്ഞാലാണ് ചിന്നക്കനാൽ. ഈ സാഹചര്യത്തിൽ അരിക്കൊമ്പൻ്റെ അടുത്ത നീക്കം ജാഗ്രതയോടെയാണ് വനം വകുപ്പ് അധികൃതർ നിരീക്ഷിക്കുന്നത്. അതേസമയം നിലവിൽ ആശങ്ക വേണ്ടെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. അരിക്കൊമ്പൻ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് ഇന്ന് രാത്രിയോടെ തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാണുന്നുണ്ട്. അരിക്കൊമ്പൻ്റെ നീക്കം കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നിരീക്ഷിച്ചു വരികയാണ്. ചിന്നക്കനാലിൽ നിന്ന് April 29 അരിക്കൊമ്പനെ മയക്കുപിടിവെച്ച് പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മേതക്കാനത്ത് സമീപം ഇറക്കിവിട്ടത്. എന്നാൽ കൊണ്ടുവിട്ട വഴിയിലൂടെ തന്നെ ആന തിരിച്ചെത്തുകയായിരുന്നു.